നമസ്കാരം. ഏറ്റവും പുതിയ കൊറിയൻ ചിത്രമായ റീകോൾഡ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ടാക്കീസ് മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഏത് ജോണറിലായാലും കൊറിയൻ സിനിമകൾ എന്നും വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ. അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കൊറിയൻ ത്രില്ലർ കാണുകയുണ്ടായി. സിനിമയുടെ പേര് റീകോൾഡ്. നല്ല ഒന്നാം തരം ട്വിസ്റ്റുകളുള്ള ഒരു കൊമേഴ്സ്യൽ ത്രില്ലർ സിനിമയാണ് റീകോൾഡ്. കണ്ടുപരിചയമുള്ള ഒരു ത്രില്ലറിൽ നിന്ന് തന്നെയാണ് സിനിമ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വലിയ ആകാംക്ഷയൊന്നും ഈ ചിത്രം കാണുമ്പോഴുണ്ടായില്ല. ഒരു ആക്സിഡൻറ്റിന് ശേഷം സൂജിൻ എന്ന നമ്മുടെ നായികയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നു. താൻ ആരാണെന്നും എന്തായിരുന്നുവെന്നും ഭർത്താവാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതം വീണ്ടും പുനരാരംഭിക്കുന്ന അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. അവരുടെ ചിന്തകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത നിമിഷങ്ങളിൽ യാഥാർത്ഥ്യമാകുന്നതോടെ സൂജിൻ ആകെ പരിഭ്രമിക്കുന്നു. എന്നാൽ അവരെ വിശ്വസിക്കാൻ ഭർത്താവ് തയ്യാറാകുന്നുമില്ല. അപകടത്തിന് ശേഷമുള്ള തോന്നലുകളാണെന്ന് പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനിടയിൽ തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് സ്വയം അന്വേഷിക്കുന്ന സൂജിൻ ഭർത്താവ് തന്നോട് പറയാത്തതായി ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് അവളിൽ സംശയങ്ങളുണ്ടാക്കുന്നു. ശേഷം കഥ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു തന്നെ അറിയുക. എന്തായാലും ഈ ഒരു ത്രെഡിൽ നിങ്ങൾ ഊഹിച്ചു വെച്ചേക്കാവുന്ന സംഗതികൾക്കപ്പുറം സിനിമ നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പാണ്. നല്ല ഉഗ്രൻ ട്വിസ്റ്റുകൾ ബാക്ക് ടു ബാക്ക് ആയി നൽകുന്ന ഒരു സിനിമയാണ് റീകോൾഡ്. മിസ്റ്ററികൾ സോൾവ് ആയെന്ന് കരുതിയിരിക്കുന്ന ഘട്ടത്തിൽ കഥയിൽ വരുന്ന പുതിയ വഴിത്തിരിവുകൾ എല്ലാം വളരെ എൻജോയബിൾ ആണ്. അവസാന ഘട്ടങ്ങളിൽ സിനിമ ഒരല്പം വൈകാരികമായും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. കെട്ടുറപ്പുള്ള തിരക്കഥ തന്നെയാണ് റീകോൾഡ് എന്ന സിനിമയുടെ നട്ടെല്ല്. അധികം നീട്ടി വലിക്കാതെ കൃത്യമായ കഥ പറയുന്ന സിനിമയ്ക്ക് ആകെ 1.5 മണിക്കൂർ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഒരു ത്രില്ലർ ആരാധകനെ രസിപ്പിക്കാനുള്ള സ്റ്റഫുള്ള സിനിമയാണ് റീകോൾഡ് എന്ന് ഉറപ്പു പറയുന്നു. സിനിമ കണ്ടു നോക്കുക. കണ്ട ശേഷം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ കമൻറ്റ് ബോക്സ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. വീണ്ടും കാണാം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി ടാക്കീസ് മീഡിയയിൽ.